മഹത്വം ഉണ്ടാകട്ടെ. രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് തിരുമേശയുണ്ട്, ഫുൾ ടൈറ്റ് ഉണ്ട്. വളരെ തിടുക്കത്തിൽ പോയെങ്കിലേ നമുക്ക് സമയത്തെ വേണ്ട പോലെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ നമ്മളെല്ലാം പോകാൻ ഒരുക്കത്തോടെ ആയിരിക്കുകയാണ്. നമ്മളെല്ലാം തിരുമേശയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുക്കമുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം CNN ഒരു ന്യൂസ് വന്നു, ഈ എൻഡ് ടൈം പ്രീച്ചേഴ്സ് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നവരെയൊക്കെ ബാൻ ചെയ്യണമെന്ന്. ദേ ആർ സ്കെയറിങ് പീപ്പിൾ. വെൻ യു സ്റ്റാർട്ട് പ്രീച്ചിങ് അബൌട്ട് എൻഡ് ടൈം ആൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പീപ്പിൾ ഗെറ്റിംഗ് റെഡി. ദേ ആർ സ്കെയറിങ് പീപ്പിൾ. ഒരു കയോസ് ഉണ്ടാക്കുകയാണ്, ജനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഭയം ഉണ്ടാക്കുകയാണ്, കയോസ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രീച്ചേഴ്സിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. പ്രൈസ് ലോർഡ്. വിടുന്ന വഴിയെ, ഓരോന്ന് വിടുന്ന വഴിയെ. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നതിൻ്റെ പുറകിലാണ് വേണ്ടത്. കാരണം നിങ്ങൾ അത്ര പേര് ശ്രദ്ധിച്ചെന്നറിയത്തില്ല, ഈ സംഖ്യാപുസ്തകം അതിൻ്റെ 19-ാം അധ്യായം നമ്പേഴ്സ് 19 അതിൻ്റെ 1-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1-2 വാക്യം വായിക്കാം. യഹോവ കൽപ്പിച്ച ന്യായപ്രമാണം എന്തെന്നാൽ, കളങ്കവും ഊനവും ഇല്ലാത്തതും നുഖം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ദിസ് ഈസ് ദ ഓർഡിനൻസ് ഓഫ് ദ ലോ വിച്ച് ദ ലോർഡ് ഹാത്ത് കമാൻഡഡ് സെയിങ് സ്പീക്കിംഗ് അണ്ടർ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ദ ദേ ബ്രിങ് ദി എ റെഡ് ഹീഫർ വിതൗട്ട് സ്പോട്ട് ബ്ലെമിഷ്. ഒരു ചുവന്ന പശുക്കിടാവിനെ കൊണ്ടുവരണം, ദൈവസന്നിധിയിൽ കൊണ്ടുവരണം, ആലയത്തിൽ കൊണ്ടുവരണം, യാഗമർപ്പിക്കാൻ കൊണ്ടുവരണം. പ്രൈസ് ലോർഡ്. ഇസ്രായേലിൽ അങ്ങ് ഒരു ചുവന്ന പശുക്കിടാവ് ഇപ്പം ഇല്ല. എന്നാൽ അമേരിക്കയിൽ നിന്ന്, ടെക്സാസിൽ നിന്ന് 5 ചുവന്ന പശുക്കളെ അവർ എയർ ഫ്രൈറ്റ് ചെയ്ത് ഇപ്പോൾ ഇസ്രായേലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സീക്രട്ടായിട്ടാണ് കൊണ്ടുവന്നത്, പക്ഷേ അത് കഴിയുമ്പോൾ വലിയ ന്യൂസായി. അപ്പോൾ ഉദ്ദേശം ഇതിനെ സാക്രിഫൈസ് ചെയ്യുക, പുരോഹിതന്മാരെയും ആലയത്തെയും എല്ലാം ശുദ്ധീകരിക്കുക. എവിടുത്തെ ഇസ്രായേലി, പക്ഷേ ആലയം പണിയണം. ആലയം പണിയണമെങ്കിൽ അന്തിക്രിസ്തു വെളിപ്പെടണം. അവൻ നല്ലൊരു രാജാവായിട്ട് വെളിപ്പെട്ട് ഇവർക്കെല്ലാം അനുമതി കൊടുത്ത് സമാധാനമായിട്ടെല്ലാം പോയിട്ട് ആലയം പണിയും. അത് കഴിഞ്ഞ് പിന്നെ തനി സ്വഭാവം പുറത്തു വരും. അപ്പോൾ റെഡ് ഹീഫേഴ്സ് ഇതിൻ്റെ, അപ്പോൾ ഇത് വന്നപ്പോഴത്തെ ഭയങ്കര ന്യൂസായി. അപ്പോഴത്തേക്കാണ് ഈ പറയുന്നത് CNN-കാർ ഇവിടെ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ വിട്ട് ആൾക്കാരെ ഭയപ്പെടുത്തുകയാണ്. എന്തായാലും ശരി, ഇവർ റെഡ് ഹീഫേഴ്സ് വളരുന്ന കർത്താവ് എപ്പം വരുമോ, അന്തികുർസവം വെളിപ്പെടുമോ നമുക്കറിയത്തില്ല. നമ്മൾ ഒരുങ്ങിയിരിക്കുക. കർത്താവ് നമ്മളെ വിശുദ്ധ മന്ദിരമായ FSR ലേഖനം അതിൻ്റെ 2:10 പറയുന്നുണ്ട്, വി ആർ ദ വർക്ക്മാൻഷിപ്പ് ഫോർ ഗോഡ്. നമ്മൾ ദൈവത്തിന് വേണ്ടി, നല്ല പണിക്ക് വേണ്ടി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. അതിന് 2:22 വായിക്കുന്നത്, വി ആർ ബിൽഡ് ടുഗദർ ഫോർ ആൻ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമായിട്ട്, വി ആർ ബിൽഡ് ടുഗദർ ആസ് എ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്, ബിൽഡ് ടുഗദർ ഫോർ എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ് ഇൻ ദ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന് വസിക്കുവാനുള്ള ഒരു മന്ദിരമായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ വളരെ വേഗത്തിൽ പോയിക്കോളാം, കാരണം തിരുമേശയുടെ ശുശ്രൂഷ ഉണ്ടല്ലോ. ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് വല്ലപ്പോഴും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നോ ഡു നോട്ട് ബി എൻടാങ്കിൾഡ് വിത്ത് ദ യോക്ക് ഓഫ് ബോണ്ടേജ്. ലിബർട്ടി ദെർഫോർ ഇൻ ദ ലിബർട്ടി വെർ വിത്ത് ക്രൈസ്റ്റ് ഹാത്ത് മെയ്ഡ് അസ് ഫ്രീ. വി ആർ ഓൾ ബീൻ ഫ്രീഡ്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. കർത്താവ് നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാം സ്വതന്ത്രരാക്കി. വി ആർ ഫ്രീ ഫ്രം ഓൾ ദ ബോണ്ടേജസ്, വി ആർ ഫ്രീ ഫ്രം സിൻ, വി ആർ ഫ്രീ ഫ്രം കേഴ്സസ്. പക്ഷേ പിന്നെ പറയുന്നുണ്ട്, ഡു നോട്ട് ബി യോക്ക്ഡ് അഗെയിൻ. അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് അപ്പോസ്തലൻ ഗലാത്യ സഭക്കാരോട് പറയുന്നത്, നിങ്ങളെ ഇതിനെല്ലാം കർത്താവ് സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഞാൻ എപ്പോഴും പറയുന്നത്, എവറി മൊമെൻറ്റ് ദർ ആർ ചാൻസസ് ഫോർ അസ് ടു ഫോൾ ഡൗൺ. എവറി മൊമെൻറ്റ് ദർ ആർ ചാൻസസ് ദാറ്റ് വി മേ സ്ലിപ്പ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ജഡത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പിന്നെ എടുത്തു പറയുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല, മേളത്തെ വിടുകയാണ്. ആ വിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, ഇതൊക്കെ ഉണ്ടോ നമുക്ക്? ജാരശങ്കയുണ്ടോ? ആ വിചാരം, പക, പിണക്കം,
പാകാപിണക്കം പോലെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ക്രമീകരിച്ചോണേ കത്രമേശയിരിക്കുന്നത്. ഭിന്നതയുണ്ടോ? ക്രമീകരിച്ചോണം. ദ്വന്ദ്വപക്ഷം, ഭിന്നത, ഈ വക പ്രവർത്തികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആത്മാവിൻ്റെ ഫലം നമ്മളെല്ലാവരും നന്നായിട്ട് അറിയാം. നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ അകത്തോട്ട് കയറ്റണം. ആത്മാവിൻ്റെ ഫലങ്ങളൊക്കെ പുറത്തോട്ട് വരണം. അവസാനം പറയുന്ന നാം അന്യോന്യം പോരിഞ്ഞ് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വ്യർത്ഥാഭിമാനികളാകരുത്. നമ്മൾ FSR ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? വി ആർ കോൾ ഫോർ ആസ് എ ഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന് വസിക്കുവാനുള്ളൊരു മന്ദിരമായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സങ്കീർത്തനം നമ്മളിപ്പം വായിച്ച 36 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിൻ്റെ ആലയത്തിലെ പുഷ്ടി, നിൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. ദൈവം നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു, ദൈവവചനം കേൾക്കുന്നു, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആത്മീയ പുഷ്ടി പ്രാപിക്കുന്നവരാകുന്നു. ആലയത്തിൽ കടന്നു പുഷ്ടി പ്രാപിക്കുന്നു, അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കുന്നു. യെശയ്യാ പ്രവാചനത്തിൽ വായിക്കുന്നു, പുഷ്ടി നിമിത്തം നുകമൊക്കെയും തകരണം. പുഷ്ടി നിമിത്തം ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ നകന്നു പോയപ്പോൾ അശൂര് കടന്നു വന്നു, അടുത്തുള്ള രാജ്യങ്ങളെല്ലാം കീഴടക്കി. ഇസ്രായേൽ, ശമരിയ, സിറിയ, ഡമാസ്കസ്, അങ്ങനെ രാജ്യങ്ങളെല്ലാം കീഴടക്കി, ഇസ്രായേലിനെ കീഴടക്കി. കാരണം ഇസ്രായേൽ ജനത്തെ നിർത്തുവാനുള്ള, ഇസ്രായേൽ ജനം അവരെ ആക്കിയ സ്ഥാനത്ത് അവിടെ നിന്നില്ല, ദൈവകൃപയിൽ നിന്നില്ല, ദൈവ പ്രമാണത്തിൽ നിന്ന് അവർ മാറിപ്പോയപ്പോൾ ശത്രു കയറി വന്നവരെ കീഴടക്കി. പ്രൈസ് ലോർഡ്. നമ്മൾ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, നമ്മൾ ശത്രുവിന് ഇടം കൊടുക്കുമ്പോൾ, ഈ പറഞ്ഞ ജഡസ്വഭാവങ്ങൾക്കൊക്കെ ഇട കൊടുക്കുമ്പോൾ ശത്രു കയറി പോകുന്നത് നമ്മളെ കീഴടക്കുകയാണ്. ആത്മീയ പുഷ്ടി പ്രാപിച്ച് ആലയത്തിൽ കടന്നു വന്ന് അകത്തെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പുഷ്ടി പ്രാപിക്കണം, പുഷ്ടി പ്രാപിക്കും. വേറൊരിടത്ത് പറയുന്നു ഫാറ്റ് എന്ന് പറയും, ചിലടത്ത് വേറൊരിടത്ത് പറയുന്നു അനോയിൻറ്റിങ്. KJV പറയുന്നു അനോയിൻറ്റിങ് എന്ന് പറയുന്നു. അപ്പോൾ ഒരഭിഷേകം ദൈവത്തിൻ്റെ സ്ഥലത്തിൽ കടന്നു വരുമ്പോൾ, ദൈവചനം വായിക്കുമ്പോൾ, ദൈവചനം കേൾക്കുമ്പോൾ, ദൈവചനം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലൊരു അഭിഷേകം കടന്നു വരികയാണ്. ഒരു പുഷ്ടി, ആത്മീയ പുഷ്ടി കടന്നു വരികയാണ്. ഈ പുഷ്ടി നിമിത്തം ഈ ജഡസ്വഭാവങ്ങളൊക്കെ പോകണം. ഈ പുഷ്ടി നിമിത്തം നമ്മൾ റോമർ കീഴിൽ ലെവലിൽ വായിക്കുന്നുണ്ട്, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. ഈ ആത്മീയ പുഷ്ടി പ്രാപിക്കുമ്പോൾ, ഈ ആത്മീയ പുഷ്ടി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുമ്പോൾ പാപബോധം കൂടുതലുണ്ടാവും. എവറി മൊമെൻറ്റ് പാപബോധം കൂടുതലുണ്ടാവും. നമ്മുടെ സംസാരത്തിലെ, ചിന്തയിലെ, പ്രവൃത്തികളിലെ, പോക്കിലെ, വരവിലെല്ലാം ദ സെൻസ് ഓഫ് സിൻ, പാപത്തെക്കുറിച്ചുള്ള ബോധം നമ്മൾ കൂടുതലുണ്ടാകുമ്പോൾ കൃപ അത്യന്തം പെരുകും. ഇതിനെ ജയിക്കുവാനുള്ള കൃപ അത്യന്തം നമ്മുടെ മേൽ ദൈവം വ്യാപരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അല്ലാതെ പാപം കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് കൃപ വരുമെന്നല്ല. വെൻ വി ആർ കമ്മിങ് ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദെൻ ഗോഡ്സ് ഹോളി സ്പിരിറ്റ് വിൽ റിവീൽ അസ് മോർ ആൻഡ് മോർ ഓഫ് അവർ സിൻഫുൾ നേച്ചർ, സോ ദാറ്റ് ഗോഡ് വിൽ ഗിവ് അസ് മോർ ഗ്രേസ് ടു ടേക്ക് വിക്ടറി ഓവർ ഓവർ ദിസ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൽ കടന്നു വരുമ്പോൾ ആത്മീയ പുഷ്ടി പ്രാപിക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആത്മീയ പുഷ്ടി പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. ഇത് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ പാപസ്വഭാവങ്ങൾ വെളിപ്പെടും. പാപസ്വഭാവങ്ങൾ വെളിപ്പെടുമ്പോൾ ഇതിന്മേലൊക്കെ ജയമെടുക്കുവാനുള്ള കൃപ ഓരോ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും, ഓരോ നിമിഷവും, എവറി മൊമെൻറ്റ് വി ഹാവ് ടു ബി അലേർട്ട്. ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കിയത് ഇറ്റ് ഈസ് വി ആർ ഓൺ എ വാർ. നമ്മളൊരു യുദ്ധത്തിലാണ്. നമ്മളൊരു വെക്കേഷൻ അല്ല, ഒരു റിലാക്സ്. ഈ ലോകത്തിൽ ദൈവം നമ്മൾ തന്നിരിക്കുന്ന ആയുസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ റിലാക്സേഷൻ. എവറി മൊമെൻറ്റ് ഇറ്റ് ഈസ് എ വാർ, യുദ്ധമാണ്. കാരണം ഈ ലോകത്തിൽ നമ്മൾ ബിസി ലൈഫിൽ, നമ്മൾ ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ, അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ദൈവകൃപയിൽ നമ്മൾക്ക് ദൈവകൃപയിൽ നിലനിൽക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നേറുവാൻ, ആ കൃപയിൽ നിൽക്കുവാൻ ഒരു യുദ്ധമാണ് എപ്പോഴും. ഇഫ് വി ആർ നോട്ട് ഓൺ വാർ ഫ്രണ്ട്, നമ്മൾ ആ ഒരു യുദ്ധമുനയിൽ നമ്മൾ നിന്ന് ശത്രുവിൻ്റെ മേൽ ഓരോ നിമിഷവും നമ്മൾ ജയമെടുക്കാതെ പോയി കഴിഞ്ഞാൽ, വെൻ വി നമ്മൾ അറിയാതെ തന്നെ പലതിലും നമ്മൾ പരാജയപ്പെടുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിവൽക്കാലം ഹല്ലേലൂയ. ഈ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ആലയത്തിൽ കടന്നു വന്ന് പുഷ്ടി പ്രാപിക്കുകയും, പ്രൈസ് ലോർഡ്, ആത്മീയ പുഷ്ടി പ്രാപിക്കുമ്പോൾ അത് പല വിഷയങ്ങൾക്കും ദൈവിക വിടുതലായിരിക്കും. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നമ്മൾ ആത്മീയ പുഷ്ടി പ്രാപിക്കുമ്പോൾ, നമ്മൾ അകത്തെ മനുഷ്യ ശക്തി പ്രാപിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത് ശാരീരികമായിക്കോട്ടെ, നമ്മളുടെ ശാരീരിക വിഷയത്തിൽ ദൈവിക വിടുതലുണ്ടാവും, നമ്മുടെ ഫൈനാൻഷ്യൽ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വിടലുണ്ടാവും. പ്രൈസ് ലോർഡ്. നമ്മുടെ തലമുറകളുടെ മേൽ, കുടുംബജീവിതത്തിന് മേൽ, നമ്മൾ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങളെല്ലാം
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, നമ്മൾ പോകുന്നിടത്തെല്ലാം, വെർ എവർ വി ഗോ, ഹല്ലേലൂയ, നമ്മൾക്ക് നമ്മൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ആ കൃപയിൽ നിന്ന് ചോർത്തി കളയാനേ നോക്കത്തുള്ളൂ. പ്രൈസ്. അതുകൊണ്ട് ഇന്ന് തിരുമേശയുണ്ട്. തൈത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ ഈ ദശാംശം എന്ന് പറഞ്ഞ ഒരു പ്രമാണം ഇല്ല. പഴയ നിയമത്തിലെ ദശാംശം എന്നുള്ള പ്രമാണം, എന്നാൽ പുതിയ നിയമത്തിൽ ദശാംശത്തിനെക്കാട്ടിൽ അപ്പുറം കൊടുക്കാനാണ് പറയുന്നത്. യു ഗീവ് ജനറസ്ലി. പത്ത് പേഴ്സൻ്റെ സഭ വെച്ചിരിക്കുന്നത് വെച്ചാൽ അത്രയും വിശ്വാസത്തിൽ കൊടുക്കണം, അല്ലെങ്കിൽ അതും കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ജനറസ്, ഗീവ് ജനറസ്ലി എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ഗീവ് ജനറസ്ലി. നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, നമ്മുടെ ലോണും നമ്മുടെ ബാധ്യതകളും എല്ലാം കഴിഞ്ഞ് നമ്മൾ കർത്താവിന് കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ ടിപ്പിംഗ് ഗോഡ്. ഒരു ഹോട്ടലിൽ പോയി കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നല്ല സർവീസ് നമ്മൾ ടിപ്പ് കൊടുക്കത്തില്ലേ? ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡൂയിങ്. എന്നാൽ ദൈവം തരുന്ന നന്മ, വാട്ട് എവർ വി ആർ ഗെറ്റിംഗ് എവറി മന്ത്, വി ഗീവ് ഇറ്റ് ടു ലോർഡ്. ദാറ്റ് ഈസ് ടൈത്തിങ്. ദാറ്റ് വി ആർ ഗീവിംഗ് ദ 10% ഓർ മോർ, ആൻഡ് വി ആർ പ്രേയിങ് ഗോഡ് ദാറ്റ് യു ബ്ലസ് ദ ബാലൻസ് 90 or 85 or 80, വാട്ട് എവർ ഇറ്റ് ഈസ്. ദൈവത്തിന് കൊടുത്തിട്ട് പറയാം, കർത്താവേ, കാരണം ഇത് മാമോന, ഇത് നമ്മളെ ഇതിൻ്റെ പുറകെ പോയി കഴിയുമ്പോൾ നമ്മുടെ കൃപയെല്ലാം പോവും. ഇത് പലതിലും പല കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മുടെ കൃപയെല്ലാം പോകും. അതുകൊണ്ട് ഹല്ലേലൂയ, ഗിവ് ടു ലോർഡ് വാട്ട് ഹീ വിൽ. ഐ മീൻ ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ പ്രേ ദാറ്റ് ഗോഡ് ബ്ലസ് മൈ 90% ആൻഡ് ഗോഡ് വിൽ ബ്ലസ് ഇറ്റ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ടൈത്തിൻ്റെ കാര്യം എൻ്റെ സബ്ജക്റ്റ് അല്ല. ഈ ആത്മാവിൻ്റെ കാര്യം വരുമ്പോൾ ഇതെല്ലാം പറയണമല്ലോ. ഇത് കൊടുക്കുന്നത്, ഇത് കൊടുത്ത് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തെ പരീക്ഷിക്കുക, ദൈവം ആകാശത്തിലെ കലവറകളെ നമ്മൾ അനുഗ്രഹിക്കുമെന്ന് പറയുന്നുണ്ട്. അനുഗ്രഹിച്ചിട്ടുമുണ്ട്. ഇത് ഫെയ്ത്ത്ഫുള്ളായിട്ട് കൊടുക്കുന്ന ദൈവജനത്തെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. അനുഗ്രഹം കിട്ടാൻ വേണ്ടിയല്ല കൊടുക്കേണ്ടത്. ഗോഡ് നീഡ്സ്, ഗോഡ് ഹാവ് എവ്രിതിങ് വാട്ട് ഹി വാണ്ട്സ്. ദൈവത്തിന് സകലവും ദൈവത്തിനുണ്ട്. എന്നാൽ നമ്മുടെ നന്മ, ദൈവം നമുക്ക് തരുന്ന നന്മ, നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിന് കൊടുത്തിട്ട്, കർത്താവേ, വാട്ട് എവർ യു ഗീവ് ഐ എം ഗിവിങ് ടു യു. യു ബ്ലസ് മൈ ഫൈനാൻസ്. ദൈവം സാമ്പത്തികത്തെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ലോർഡ്. ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മീയ പുഷ്ടിയുള്ളവരായി ദൈവകൃപയിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസം നേരുന്നോളൂ.